ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം നല്ലതായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് ഇത് മാർക്കറ്റിൽ കണ്ടത്, പച്ചയത്തേക്ക. അപ്പോൾ എനിക്ക് നാട്ടിൽ ഓർമ്മ വന്നപ്പോൾ ഞാനൊരെണ്ണം വാങ്ങിയതാണ്. ഇത് 70 രൂപയ്ക്കാണ് ഇത്രയും 12 ഏത്തയ്ക്ക കിട്ടിയത് എനിക്ക്. അപ്പോൾ ഇവിടെ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ ഞാൻ നോർത്തിൽ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല, ചെയ്യാറില്ല, ഉപ്പേരിയൊന്നും വറക്കാറില്ല. നമ്മുടെ നാട്ടിലെയൊക്കെ ഇല്ല ഇതൊക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ ഞാനിത് കണ്ടപ്പോഴത്തേക്കിന് വാങ്ങാമെന്ന് കരുതി അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇപ്പം തന്നെ വാങ്ങി അന്നേരം തന്നെ കൊണ്ടുവന്ന് അന്നേരം തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ നമുക്ക് തൊലി പൊളിച്ചെടുക്കണം. തൊലി പൊളിച്ചെടുക്കുന്നത് അപ്പം ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് കത്തിയുടെ ടിപ്പ് കൊണ്ട് എന്നിട്ട് ഇതുപോലെ ഇത് തൊലി ഇങ്ങനെ അടർത്തി മാറ്റാം നമുക്ക്. അപ്പോൾ ഈ തൊലി ഇവിടെ വെച്ചിരിക്കുന്ന ഇത് കളയരുത്, നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാം. ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിൽ കരയുള്ളതുകൊണ്ട് നമ്മൾ നേരെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ വെള്ളത്തിൽ ഒരു കാര്യം ഞാൻ മറന്നുപോയി, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ ഇതിൽ മുക്കിയാണ് ഞാനിവിടെ ഏത്തയ്ക്ക വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഇതിൽ പിടിക്കുകയും ചെയ്യും ഏത്തയ്ക്കയിൽ, പിന്നെ മഞ്ഞളിൻ്റെ നല്ലൊരു കളറും ആയിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഉപ്പ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ഏത്തയ്ക്കയെല്ലാം ഒന്ന് ഇതുപോലെയൊന്ന് തൊലി അടർത്തി നമുക്ക് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ല ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഗണേശോത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബഹളമാണ് ഈ ചെണ്ടകൊട്ടൊക്കെ ഇവിടെ. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ്, ഈ ഗണേശോത്സവത്തിൻ്റെ ഒരു ഉത്സവ പ്രതീതിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് മഞ്ഞൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചകിരിയോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കറിയൊക്കെ ഇങ്ങനെ ഇതിനെ ചിറകി ചിറക്കി അത് കളയണം. എന്നിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് വെള്ളം ഒന്ന് വലിയാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ടവലോ എന്തെങ്കിലും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉണക്കിയെടുക്കാം നമുക്ക്. ഇവിടെ ഞാൻ ഒരു അയറിൻ്റെ കടായിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ 1 സ്പൂൺ
ഇവിടെ ഉപ്പും കൂടെ ഇവിടെ കലക്കി വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് ഈ വെള്ളം ഒന്ന് തട്ടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അന്നേരമാണ് ഉപ്പേരിക്ക് നല്ല ഒരു യെല്ലോ കളറൊക്കെ ഉണ്ടാകത്തില്ലേ, ആ സമയത്താണ് ഉപ്പേരിക്ക് ഒരു ഉപ്പും പിന്നെ യെല്ലോ കളറൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഏത്തയ്ക്കയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏത്തയ്ക്കയൊക്കെ ഇല്ലേ, നല്ല ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ടേസ്റ്റ് ഇതിനൊന്നും ഇല്ല. എന്താ പിന്നെ ഞാൻ ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു ഏത്തയ്ക്ക കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം നമ്മൾ കടായി വെച്ചിട്ട് കടായിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും ഇത് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും പാടില്ല, വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തിന് നമ്മുടെ മേലേക്ക് തെറിക്കും, അതുകൊണ്ടാണ്. അപ്പം എണ്ണ ഇത് വെള്ളമൊന്നും പാടില്ല, എന്നിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയൊന്നും ഇവിടെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ. ഓക്കെ, പിന്നെ ഞാനിവിടെ ശർക്കര വരട്ടിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര വരട്ടി. അത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാനിത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിപ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത്ര 39 ഏജായി, ഇതുവരെ ആയിട്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വർഷമാണൊരു ഇങ്ങനെ ഒരു മോഹം തോന്നിയത് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ സദ്യ ഉണ്ടാക്കണം, അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഇപ്രാവശ്യമാണ് ഒരു തോന്നൽ വന്നത്. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും പോവും. ഇവിടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഞാൻ എല്ലാ വർഷവും പോകുമായിരുന്നു. അവിടെ മലയാളീസിൻ്റെ ഒരു ഇതുണ്ട്, അസോസിയേഷനുണ്ട്. അപ്പോൾ മലയാളി അസോസിയേഷനാണ് അയ്യപ്പൻ്റെ അമ്പലം നടത്തുന്നത്. അവിടെ അപ്പം എല്ലാവരും കൂടെ മലയാളീസ് എല്ലാവരും ഒത്തുകൂടി അവിടെ ഓണം ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യും. അപ്പം ഓണത്തിന് ഓണത്തിൻ്റെ ദിവസം അവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അവിടെ പോയതൊഴും പിന്നെ ഇന്ന് രാവിലെയും പോയായിരുന്നു. ഇപ്പം ഞാനിത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെയും പോയി. ഇപ്പോൾ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർഷം അടുത്ത ആഴ്ചയാണ്, അടുത്ത സൺഡേ ആണ് ഇവിടെ ഓണസദ്യ. പിന്നെ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് ഓണസദ്യ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഓണസദ്യ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയാണ് ഞാൻ കഴിച്ചത്. പക്ഷേ അവിടെ ഒരു പ്ലേറ്റിന് 400-450 രൂപ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും കൂടെ പോയി അവിടെ പോയി കഴിച്ചിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളുടെ ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ശർക്കര വരട്ടിക്ക് വേണ്ടി ഞാനിവിടെ ഏത്തയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിപ്സ് നമുക്കൊന്ന് കോരി ഒരു നെറ്റിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ എണ്ണയൊന്ന് വലിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കിടന്ന് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര വരട്ടിക്ക് വേണ്ടി ഞാനിവിടെ 50 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, ചില ഹസ്ബൻഡിന് വേണ്ടി മാത്രമാണ് ഇത് എടുത്തേക്കുന്നത്, ബാക്കി ആരും ഇവിടെ കഴിക്കാറില്ല. പിന്നെ ഞാനും 1-2 ഞാനും കഴിക്കാറില്ല, ബാക്കി കുട്ടികളൊന്നും കഴിക്കാറില്ല. പുള്ളിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. 4 ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇവിടെ ശർക്കര വരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചിരുന്ന ഏത്തയ്ക്കല്ലേ, അത് നമ്മൾ ഓക്കെ ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പതയൊക്കെ നടന്നതിന് ശേഷം നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിന്ന് ഫ്രൈ ആയി ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനൊരു ശർക്കര ഉരുക്കി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലെ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ. ഓക്കെ, ഇവിടെയാണ് ഇവിടെ ഞാൻ നോർമൽ രീതിയിൽ അത്ര വലിയ ഒന്നുമില്ലാത്ത ഒരു എന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു
ഒരു ഉപ്പേരിയും പിന്നെ ഒരു ശർക്കര പുരട്ടിയും എൻ്റെതായ രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.